സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ പ്രൊട്ടസ്റ്റന്റ് തീവ്രവാദികളുടെ കയ്യിൽ വധിക്കപ്പെട്ട സിംഗ് മരിങ്ങനിലെ വിശുദ്ധ ഫിതേലിസ് എന്ന കപ്പുച്ചൻ സന്യാസ രക്തസാക്ഷിത്വ രക്തസാക്ഷിത്വത്തിരുന്നാളാണിന്ന് താൻ താമസിയാതെ കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തിന് പൂർവ്വജ്ഞാനമുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അവസാനത്തെ കത്തിന്റെ അടിയിൽ എഴുതി ചേർത്തത് പുഴുക്കൾക്ക് ആഹാരമായി തീരാൻ പോകുന്ന സഹോദരൻ ഫിതേലിസ് എന്നാണ് എന്നാൽ ദൈവം അവനുവേണ്ടി കരുതി വെച്ചത് അങ്ങനെയൊരു ജിഗീർണതയായിരുന്നില്ല വിശുദ്ധിയുടെ വിശ്വാസ വിജയത്തിന്റെ കിരീടമായിരുന്നു അദ്ദേഹത്തിന്റെ നാമത്തെ അധികരിച്ചുകൊണ്ട് തിരുസഭ ഏറ്റുപാടുന്നത് അതുകൊണ്ടാണ് സെംപെർ ഫിതേലിസ് നിത്യം വിശ്വസ്തൻ മരണത്തിന് മുൻപിൽ പോലും അടിപതറാത്ത വിശ്വാസ സ്ഥൈര്യം ഇന്ന് അപ്പോസ്റ്ററ പ്രവർത്തനം പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് അഞ്ച് വരെ ലോകാധികാരത്തിന്റെ വിരട്ടിന്റെയും ഹുങ്കിന്റെയും മുൻപിൽ അടിപതരാതെ മുന്നേറുന്ന സഭയെ നാം കാണും മരണത്തിന് പോലും തടുക്കാനാകാത്ത സുവിശേഷ പ്രവാഹമുണ്ടതിൽ യൂതായിൽ തുടങ്ങി സമരിയാ വഴി പടർന്ന് ലോകാതിരുകളോളം അത് പ്രവഹിക്കുകയാണ് നാഥന്റെ വാമൊഴി പാലിച്ചുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ പുഴുക്കൾക്ക് ആഹാരമായി തീർന്ന ഹുങ്കു പിടിച്ച ഹെയറോദേസിന്റെ പതനത്തിന്റെ ഒരു ചിത്രമുണ്ട് ഇതിന് തൊട്ടുമുമ്പേ തന്റെ വിശുദ്ധരെ ജീർണിക്കാൻ അനുവദിക്കാത്ത ദൈവവാക്കിനോടുള്ള പ്രതിവാക്യം പോലെ ആന്റി റെസ്ട്രെക്ഷൻ ദൈവം ഇതാ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സജ്ജമാക്കുകയും സാധ്യമാക്കുകയും ചെയ്യുകയാണ് വ്യക്തിയും സഭയും ദൈവവും തമ്മിലുള്ള സുന്ദരവും ഗാഠവും ശക്തവുമായ ഒരു ത്രികോണമിതി ഇവിടെ രൂപപ്പെടുന്നുണ്ട് സഭയുടെ ഊർജങ്ങളെ പരിശുദ്ധാത്മാവ് ശരിയായി നിയന്ത്രിക്കുന്നു വഴി നടത്തുന്നു സഭ ദൈവത്തിന്റെ പ്രേക്ഷിത വേലകൾക്കായി തന്റെ മക്കളെ വിട്ടുകൊടുക്കുകയാണ് അപ്പോളൂവോ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ സ്വതന്ത്രരായി വിട്ടുകൊടുക്കുന്നു എന്നർത്ഥം മൺകെട്ടുകളുടെയും കൺകെട്ടുകളുടെയും മായിക പ്രപഞ്ചത്തിൽ നിന്ന് സുവിശേഷത്തിന്റെ അനിർവചനീയമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ ഉയരുന്നു മക്കളെപ്പോലെ കാരണം അവർ മക്കളാണ് തന്നെ കടങ്ങൾ ഇളവ് ചെയ്തു കിട്ടിയ ലഘുത്വത്തോടെ മരണത്തെ സന്തോഷപൂർവ്വം പുണരുക എന്നൊരു ധ്വനി കൂടിയുണ്ട് ഈ വാക്കിന് മണ്ണിന്റെ പിടിയിൽ നിന്ന് ഉയർന്ന സുവിശേഷ വിത്തുകൾ പൊട്ടിമുളയ്ക്കുകയാണ് എന്ന സങ്കീർത്തനം അറുപത്തിയേഴ് അതുകൊണ്ട് തന്നെയാകണം ആഘോഷപൂർവ്വം കുറിക്കുന്നത് ഭൂമി എരറ്റ്സ് ഭൂമിയാകെ അതിന്റെ ഫലം ചുരിഞ്ഞുവെന്ന് അത് മനുഷ്യഗണിതത്തിൻ്റെയും ശക്തികളുടെയും വിന്യാസം കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമല്ല അത് ദൈവവരമാണ് ദൈവത്തിന്റെ മുഖശോഭ ഞങ്ങളുടെ ഒപ്പം ചൊരിയണമേ ഇത്താനു അങ്ങനെയാണ് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ദൈവമുഖശോഭ അങ്ങനെ നമ്മുടെ വഴി വെളിച്ചമായി മാറുന്നു ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും നമ്മുടെ നിലയ്ക്കാത്ത തുണ തന്നെയാണ് കാരണം ദൈവം നിത്യം വിശ്വസ്തനാണ് സെമ്പർഫിതേലസ് ദൈവം തന്റെ നിത്യവിശ്വസ്തമായ ഈ സ്നേഹകാരണ്യം ക്രിസ്തുവിലാണ് ഏറ്റവും മിഴിവോടെയും അഴകോടെയും പകർന്നത് താനും പിതാവും തമ്മിലുള്ള ഈ പാരസ്പര്യത്തെ ഗാഠബന്ധത്തെ നാഥൻ ഇന്ന് ആധാരമാക്കി സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യോഹനാൻ പന്ത്രണ്ട് നാൽപ്പത്തിനാല് മുതൽ അമ്പത് വരെ നമ്മുടെ വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും പ്രകോഷണത്തിൻ്റെയും എല്ലാം ആധാരം പരിശുദ്ധ തൃത്വത്തിൻ്റെ ഈ സ്നേഹ തികവ് തന്നെയാണെന്ന് മനസ്സിലാക്കണം പിതാവിനാൽ അയക്കപ്പെട്ട പുത്രൻ അതേ പ്രേക്ഷിത വഴിയിലേക്കാണ് നമ്മളും അയക്കപ്പെട്ടിരിക്കുന്നത് അതേ പ്രേക്ഷിത ശൈലിയിൽ തന്നെ സ്വതന്ത്രരായ ദൈവമക്കളെപ്പോലെ കാരണം നാഥൻ പറയുന്നു ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷിക്കാനാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന്